എല്ലാ കൊച്ചുകുട്ടുകാർക്കും സ്റ്റുഡൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചല്ലേ. അപ്പോൾ 8 ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓട്ടിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്കിനി പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഭൂമിയെക്കുറിച്ചാണ്. അപ്പോൾ ഭൂമിയെക്കുറിച്ച് LSS പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമി അല്ലെങ്കിൽ എർത്ത്, ഭൂമി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആകെ 8 പോയിന്റുകളാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇന്ന് 8 കാര്യങ്ങൾ മാത്രം നമ്മൾ ഭൂമിയെക്കുറിച്ച് പഠിച്ചാൽ മതി, അറിഞ്ഞിരിക്കേണ്ട 8 കാര്യങ്ങളെ ഉള്ളൂ പ്രധാനമായിട്ട്. അപ്പോൾ LSS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 8 കാര്യങ്ങളെ ഞാൻ ഇന്നിവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ദാ ജീവനുള്ള ഏക ഗ്രഹമാണ് എന്ന് പറയുന്നത് ഭൂമി. ജീവനുള്ള ഏക ഗ്രഹമാണ് ഭൂമി അല്ലേ. ജീവനുള്ള ഏക ഗ്രഹമാണ് ഏത്? ഭൂമി. 8 ഗ്രഹങ്ങളുണ്ട്, ആ 8 ഗ്രഹങ്ങളിൽ ജീവനുള്ള ഏക ഗ്രഹമാണ് ഭൂമി. അല്ലെങ്കിൽ തന്നെ 8 ഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മൾ കണ്ടുപിടിക്കാത്ത ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ ഗ്രഹങ്ങളൊക്കെ എന്താണ്, അതായത് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ജീവനുള്ള ഏക ഗ്രഹം എന്ന് പറയുന്ന ഏതാണ്? ഭൂമി. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോ. ഉപഗ്രഹം, ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ, അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അകലത്തിൽ മൂന്നാമത്തെ ഗ്രഹം. അതായത് നമ്മൾ ഓർഡറിന് നമ്മൾ പഠിച്ചു അല്ലേ, സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. അത് കഴിഞ്ഞ് ശുക്രൻ. അത് കഴിഞ്ഞ് ഏതാണ്? നമ്മുടെ ഭൂമി. അപ്പോൾ അകലത്തിൽ എത്രാമത്തെ ഗ്രഹമാണ്? മൂന്നാമത്തെ ഗ്രഹമാണ് ഭൂമി. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ജീവനുള്ള ഏക ഗ്രഹം ഏതാണ്? ഭൂമി. അതുപോലെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. ഭൂമിയുടെ ഉപഗ്രഹം ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ അല്ലേ, ചന്ദ്രൻ. ഭൂമിയുടെ, നമ്മളൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ പറയുകയാണ്, ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ആകാശഗോളം, ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ചന്ദ്രൻ. ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രൻ അല്ലേ. അതുപോലെ അകലത്തിൽ എത്രാമത്തെ സ്ഥാനമാണ്? മൂന്നാമത്തെ സ്ഥാനം. സൂര്യനിൽ നിന്നും മൂന്നാമത്തെ സ്ഥാനമാണ് ആർക്കുള്ളത്? ഭൂമിക്കുള്ളത്. ഇനി അകലം, നമ്മൾ അകലം പറഞ്ഞു അല്ലേ. അതായത് സൂര്യനിൽ നിന്നും ഭൂമിയുടെ അകലമെന്ന് പറയുന്നത് 15 കോടി കിലോമീറ്ററാണ്. ഇത്രയാണ്, 15 കോടി കിലോമീറ്ററാണ്. അതായത് നമുക്കതിനെ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് കണക്കാക്കാം. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ 15 കോടി കിലോമീറ്റർ. ഇനി നോക്കിക്കോ, 2/3 ഭാഗവും എന്താണ്? ജലമാണ്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ് അല്ലേ. സമുദ്രത്തിന് സമുദ്രങ്ങൾ, അതുപോലെ നദികൾ അല്ലേ. അപ്പോൾ പിന്നെന്താണ്, മഞ്ഞുമലകൾ, ഇതെല്ലാം കൂടെ കണക്കാക്കിയാണ് അല്ലേ 2/3 ഭാഗവും ജലമെന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. അപ്പോൾ ആ 2/3 ഭാഗം ജലമായതുകൊണ്ട് ഭൂമി ഏത് നിറത്തിലാണ്? നീല നിറത്തിലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്നത്. അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? 2/3 ഭാഗം എന്താണ്? ജലമാണ്. ഇനി അടുത്ത് നോക്കിക്കോ, വലുപ്പത്തിൽ 5-ാം സ്ഥാനം. നമ്മൾ സൂര്യൻ്റെ അടുത്ത് അല്ലേ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ ബുധൻ, ശുക്രൻ, ഭൂമി അല്ലേ 3-ാം സ്ഥാനമാണ്. എന്നാൽ വലുപ്പത്തിൽ അല്ലേ, വലുപ്പം അനുസരിച്ചാണ് നോക്കുന്നതെങ്കിൽ ഭൂമി എത്രാം സ്ഥാനമാണ്? 5-ാം സ്ഥാനമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്, ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധൻ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. അപ്പോൾ വലിയ ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറഞ്ഞാൽ വ്യാഴം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ചെറിയ ഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ശനി. അത് കഴിഞ്ഞ് യുറാനസ്. അത് കഴിഞ്ഞ് നെപ്റ്റ്യൂൺ. അപ്പോൾ 4 ഗ്രഹം കഴിഞ്ഞ് 5-ാമത്തെ ഗ്രഹം, വലിപ്പത്തിൽ 5-ാമത്തെ ഗ്രഹമാണ് ഏത്? ഭൂമി. ഇനി അടുത്തത് നോക്കിക്കോ, ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. അതായത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ശുക്രൻ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, എന്താണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏത്? ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏത് എന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ്. എന്ന് ചോദിച്ചാൽ ഏതാണ്? ചന്ദ്രൻ. എന്നാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഗ്രഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ പഠിച്ച ഗ്രഹം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രൻ. ഇനി ജലത്തിൽ, അതാണ് ആദ്യമായിട്ട് ജീവൻ ഉണ്ടായത്. അതായത് ആദ്യ ജീവൻ എന്ന് പറയുന്നത് ഉണ്ടായത് എവിടെയാണ്? ജലത്തിലാണ്.
ഓക്കെ. അപ്പോൾ ഭൂമിയിൽ ആദ്യം ജീവൻ ഉണ്ടായത് എവിടെയാണ്? ജലത്തിലാണ്. അപ്പോൾ നമ്മൾ 8 കാര്യങ്ങളാണ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭൂമിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. LSS പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ഈ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയാം, എന്തൊക്കെയാണ്? ജീവനുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഉപഗ്രഹം ഏതാണ്? ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ. ഏതാണ്? ചന്ദ്രൻ. അകലത്തിൽ എത്രാമത്തെ ഗ്രഹമാണ്? അകലത്തിൽ എത്രാമത്തെ ഗ്രഹമാണ്? മൂന്നാമത്തെ ഗ്രഹം. ഇനി അകലം, അതായത് ദൂരം കണക്കാക്കുകയാണെങ്കിൽ എത്രയാണ്, എത്ര ദൂരമാണ്? 15 കോടി കിലോമീറ്റർ. 15 കോടി കിലോമീറ്റർ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയാം. ഇനി 2/3 ഭാഗവും ജലവും, ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. അതുകൊണ്ട് ഏത് നിറത്തിൽ കാണപ്പെടും? നീല നിറത്തിൽ കാണപ്പെടും. ഇനി വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? 5-ാം സ്ഥാനം. വലുപ്പത്തിൽ 5-ാം സ്ഥാനം, വലുപ്പത്തിൽ 5-ാം സ്ഥാനം. അകലത്തിലാണെങ്കിൽ 3-ാം സ്ഥാനം. ഇനി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് രണ്ടും കൃത്യമായിട്ടും പഠിക്കുക. ആകാശഗോളം എന്ന് ചോദിച്ചാൽ ഏത്? ചന്ദ്രൻ. ഇനി ആദ്യമായി ജീവൻ ഉണ്ടായത് എവിടെയാണ്? ജലത്തിലാണ്. അപ്പോൾ ഈ 8 കാര്യങ്ങളും പഠിക്കുക, കൃത്യമായിട്ടും പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണ് വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ.